ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് സഹപാഠികൾ എന്ന പദ്യമായിരുന്നു. അതിനകത്ത് നമ്മളെന്താണ് പഠിച്ചത്? ഓണത്തിന് സദ്യ ഒരുക്കി വെച്ചിട്ട് കൂട്ടുകാരനെ കാത്തിരിക്കുന്ന ഒരു കുട്ടിയെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ടും കൂട്ടുകാരൻ വന്നില്ല. അതിൽ വിഷമിച്ചിരിക്കുന്ന കുട്ടി വിഷമിച്ചിരിക്കുന്നിടം വരെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഞാൻ ബാക്കി നോക്കി. കൂട്ടുകാരനെന്തോ പറ്റിയെന്നാം, അല്ല വീട്ടുകാർ വിട്ടയച്ചില്ലെന്നാം. അവൻ വിചാരിക്കുകയാണ് കൂട്ടുകാരന് ചിലപ്പോഴേ എന്തെങ്കിലും പറ്റിയതായിരിക്കാം, വരാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം അവൻ്റെ വീട്ടിലുണ്ടായതായിരിക്കാം. അല്ല വീട്ടുകാർ വിട്ടയച്ചില്ലെന്നാം, ചിലപ്പോൾ അവൻ്റെ വീട്ടുകാർ ചിലപ്പോൾ അവനെ വിട്ടില്ലായിരിക്കുമോ, അവനെന്തെങ്കിലും പറ്റിയതാണോ അതോ അവൻ്റെ വീട്ടുകാർ അവനെ വിട്ടില്ലേ. പാരം അറിവുള്ളവർ നല്ല വാക്കോതുന്നവർ ക്രൂരത കാട്ടുമോ കുട്ടികളിൽ. അവൻ്റെ വീട്ടുകാർ നല്ല അറിവുള്ള മനുഷ്യരാണ്, അതുപോലെ നല്ല വാക്കുകൾ പറയുന്നവരാണ്. അവൻ്റെ വീട്ടുകാർ അറിവുള്ള മനുഷ്യരും നല്ലതായിട്ട് സംസാരിക്കുന്ന മനുഷ്യരുമാണ്. അപ്പം ഇനി അവർ അവനെ വിടാതിരുന്നതാണോ? പാരം അറിവുള്ളവർ നല്ല വാക്ക് ഓതുവോർ ക്രൂരത കാട്ടുമോ കുട്ടികളിൽ. നല്ല അറിവുള്ളവരും നല്ല വാക്ക് പറയുന്നവരും ആയ ആൾക്കാർ കുട്ടികളോട് ക്രൂരത കാട്ടുമോ, ഇവനെ വിടാതിരിക്കുമോ എന്ന് കുട്ടി ചിന്തിക്കുകയാണ്. ചെന്ന് വിളിക്കാൻ ഞാൻ എന്തിനോ തോഴൻ്റെ ചേച്ചിക്ക് ചെഞ്ചുണ്ടും ചെറ്റുകൂടി. ഇവനെ വീട്ടിൽ ചെന്നിട്ട് ചെന്ന് വിളിക്കാൻ ഞാൻ ഇവനെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവനെ ഉണ്ണാനായിട്ട് വിളിച്ചു. അപ്പോഴാണ് അവൻ്റെ ചേച്ചിക്ക് എന്തിനോ തോഴൻ്റെ കൂട്ടുകാരൻ്റെ ചേച്ചിക്ക് ചെഞ്ചുണ്ടും ചെറ്റുകൂടി. ചേച്ചി ചുണ്ടുകൊണ്ട് എന്തോ ഗോസ്റ്റ് കാണിക്കുന്നത് പോലെ തോന്നി. കൂട്ടുകാരൻ വലിയ നിലയിലും പ്രതാപത്തിലുമുള്ള ആളിൻ്റെ മകനാണ്. അപ്പം വലിയ ജാതിയിൽപ്പെട്ട ആളാണ് കൂട്ടുകാരന്. ഈ കുട്ടി താഴ്ന്ന ജാതിയിലുമുള്ള ആളാണ്. അപ്പോൾ ഇവൻ ചെന്ന് കൂട്ടുകാരനെ ഉണ്ണാനായിട്ട് വിളിച്ചപ്പോൾ ചേച്ചിക്ക് അതിഷ്ടമായില്ല. കൂട്ടുകാരൻ വലിയ നിലയിലും പ്രതാപത്തിലും ഉള്ള ഒരാളിൻ്റെ മകനാണ്. പാവപ്പെട്ട കുടുംബത്തിലെ ഒരു ചെറുക്കന് അല്ലെങ്കിൽ ഒരു കുട്ടി അവനെ ഉണ്ണാൻ വിളിച്ചപ്പോൾ അവൻ്റെ ചേച്ചിക്ക് അതിഷ്ടപ്പെട്ടില്ല. ചെന്ന് വിളിക്കാൻ ഞാൻ എന്തിനോ തോഴൻ്റെ ചേച്ചിക്ക് ചെഞ്ചുണ്ട് ചെറ്റുകൂടി. എന്ത് കൊച്ചന് നെറ്റി ചുളിഞ്ഞപ്പോൾ എന്തിനേയും എല്ലാം ചിരിച്ചതമ്മ. അമ്മ അവൻ്റെ അമ്മ ഈ കൊച്ചന് എന്താണെന്ന് വിചാരിച്ചിട്ട് എന്ത് കൊച്ചന് നെറ്റി ചുളിച്ചു. ഇവനെ കണ്ടപ്പോൾ ഈ കൊച്ചൻ എന്താണെന്ന് ഉള്ള ഭാവത്തിൽ നെറ്റി ചുളിച്ചുകൊണ്ട് എന്തിനോ മെല്ലെ ചിരിച്ചു. അമ്മ പതുക്കെ ചിരിച്ചു. അപ്പോൾ കൂട്ടുകാരനെ വിളിക്കാനായിട്ട് ഇവന് വീട്ടിലേക്ക് ചെന്നപ്പോൾ അവൻ്റെ ചേച്ചിക്ക് അത് ഇഷ്ടമായില്ല. അവൻ്റെ അമ്മയും ഇവൻ എന്താണ് ഈ ഇവൻ എന്തിനാണ് വന്നതെന്നുള്ള ഓർത്ത് അവരും പതുക്കെ ഒന്ന് ചിരിച്ചു. മേൽക്കുമേൽ വാടും മുഖവുമായി ദൂരേക്കും നോക്കിയും ഓർത്തോർത്ത് ഉഴന്ന് നിൽക്കെ. ഞാൻ മേൽക്കുമേൽ വാടും മുഖവുമായിട്ട് വളരെ വിഷമിച്ചിരിക്കുന്ന മുഖവുമായിട്ട് ദൂരേക്ക് നോക്കിയിരുന്ന് എന്തൊക്കെയോ ഓർത്ത് ഞാൻ അവിടെ നിന്നു. കൂട്ടുകാരൻ വരുമോ എന്ന് നോക്കിക്കൊണ്ടായിരിക്കാൻ ചിലപ്പോഴിവന് ദൂരേക്ക് നോക്കിക്കൊണ്ട് വിഷമിച്ച് അവിടെ നിന്നപ്പോൾ പുത്രൻ്റെ കണ്ടുടച്ചമ്മ നിമന്ത്രിച്ചാൽ അത്ര നാൾ അൻപാൽ മറച്ച സത്യം. പുത്രൻ്റെ കണ്ണുനീര് തുടച്ചിട്ട് കരയവല്ലായിരുന്നോ, ഇവൻ്റെ കണ്ണ് തുടച്ചിട്ട് അമ്മ വളരെ സ്നേഹത്തോടെ പുത്രൻ്റെ കണ്ണുടച്ചമ്മ നിമന്ത്രിച്ചു. അമ്മ അവനോട് പറഞ്ഞു, നിമന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ പറയുക. പുത്രൻ്റെ മകൻ്റെ കണ്ണ് തുടച്ചിട്ട് അമ്മ അവനോട് പറഞ്ഞു, അത്ര നാൾ അൻപാൽ മറച്ച സത്യം. അത്ര നാളും സ്നേഹം കൊണ്ട് അവനോടുള്ള സ്നേഹം കൊണ്ട് മറച്ചു വച്ചിരുന്ന സത്യം അമ്മ അവനോട് പറഞ്ഞു. പാഠാലയത്തിലെ പ്രാമാണ്യമുള്ളവർ പാവങ്ങളോടത്തിണങ്ങളുള്ളൂ, പഞ്ചാമൃതക്കൂട്ടും ഞാവൽ പഴങ്ങളും പങ്കിട്ടെടുത്ത് കഴിക്കലുള്ളൂ. പാഠാലയത്തിൽ മാത്രം, പാഠാലയം എന്ന് പറഞ്ഞാൽ എവിടെയാണ്, സ്കൂളിൽ. സ്കൂളിൽ മാത്രമേ പ്രാമാണ്യമുള്ള ആളുകൾ, പണക്കാരായിട്ടുള്ള ആളുകൾ, പ്രാമാണ്യം എന്ന് പറഞ്ഞാൽ പണക്കാർ, പാഠാലയത്തിൽ സ്കൂളിൽ മാത്രമേ പണക്കാരായിട്ടുള്ള ആളുകൾ പാവങ്ങളോടത്തിണങ്ങളുള്ളൂ, പാവങ്ങളോട് കൂട്ടുകൂടുകയുള്ളൂ. സ്കൂളിൽ മാത്രമേ പണക്കാർ പാവങ്ങളോട് കൂട്ടുകൂടുകയുള്ളൂ. പഞ്ചാമൃതക്കൂട്ടും ഞാവൽ പഴങ്ങളും പങ്കിട്ടെടുത്ത് കഴിക്കലുള്ളൂ. സ്കൂളിൽ മാത്രമേ പഞ്ചാമൃതവും ഞാവൽ പഴങ്ങളും ഒക്കെ അവർ പരസ്പരം പങ്കിട്ട് കഴിക്കുകയുള്ളൂ. അല്ലെങ്കിൽ സ്കൂളിൽ മാത്രമേ പണക്കാരെ പാവങ്ങളോട് കൂട്ടുകൂടുകയുള്ളൂ. അവിടെ അവർ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കഴിക്കും. നിങ്ങളും അങ്ങനല്ലേ, കൊണ്ടുവരുന്ന കൂട്ടാനുകളൊക്കെ ഷെയർ ചെയ്ത് കഴിക്കത്തില്ലേ? അതുപോലെ സ്കൂളിൽ മാത്രമേ
പണക്കാര് പാവങ്ങളോട് കൂട്ടുകൂടുകയുള്ളൂ എന്നമ്മ പറഞ്ഞു. പാവങ്ങളോട് തിണങ്ങലുള്ളൂ, പഞ്ചാമൃതക്കൂട്ടും ഞാവൽപ്പഴങ്ങളും പങ്കിട്ടെടുത്ത് കഴിക്കലുള്ളൂ. ഞാവൽപ്പഴം കണ്ടിട്ടുണ്ടല്ലോ, പഞ്ചാമൃതം എന്ന് പറഞ്ഞാൽ തേനും നെയ്യും മുന്തിരിയും പഞ്ചസാരയും, അഞ്ച് സാധനങ്ങളായില്ലേ, പഞ്ചമെന്ന് വെച്ചാൽ അഞ്ച്, അഞ്ച് സാധനങ്ങൾ കൂടി ചേർന്നതിനെയാണ് പഞ്ചാമൃതം എന്ന് പറയുന്നത്. അപ്പോൾ തേനും നെയ്യും മുന്തിരിയും പഞ്ചസാരയും ഇവ ഒന്നിച്ച് ചേർത്തുണ്ടാക്കുന്ന ഒരാഹാര സാധനമാണ് പഞ്ചാമൃതം. അപ്പോൾ പഞ്ചാമൃതം സ്കൂളിൽ മാത്രമേ പഞ്ചാമൃതവും ഞാവൽപ്പഴങ്ങളും ഒക്കെ കുട്ടികളുടെ പങ്കിട്ടെടുത്ത് കഴിക്കുകയുള്ളൂ എന്ന് അമ്മ പറഞ്ഞു. നാളേക്ക് പൂന്നുള്ള മുണ്ണുകൾ ഘോഷിച്ചു, മാലോകരെല്ലാവരും ഒന്നുപോലെ. നാളെ ഓണമല്ലേ, ഓണം അടുത്ത് വന്നല്ലോ അല്ലേ, ഓണത്തിനല്ലേ കൂട്ടുകാരനെ ഉണ്ണാനായിട്ട് വിളിച്ചത്. അപ്പോൾ നാളെ അത്തപ്പൂ ഇടുന്നതിന് വേണ്ടി പൂന്നുള്ളുന്ന കൂട്ടുകാരെല്ലാവരും ഒന്നിച്ച് പറഞ്ഞു, മാലോകരെല്ലാവരും ഒന്നുപോലെ, ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും ഒന്നുപോലെ തന്നെ പൂന്നുള്ളുന്ന കുട്ടികൾ ഒന്നിച്ച് പാടി. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഒരു കൂട്ടുകാരനെ ഓണത്തിന് വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് കൂട്ടുകാരൻ വന്നില്ല, അതോർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരു മകനെയാണ് അല്ലെ, ഒരു കുട്ടിയെയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന മകനോട് അമ്മ പറഞ്ഞു, മോനെ സ്കൂളിൽ മാത്രമേ അല്ലെ പാഠാലയത്തിൽ മാത്രമേ പണക്കാര് പാവങ്ങളോട് കൂട്ടുകൂടുകയുള്ളൂ, അവിടെ മാത്രമേ അവർ ആഹാര സാധനങ്ങൾ പങ്കിട്ട് കഴിക്കുകയുള്ളൂ. വീടുകളിൽ വന്നു കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല, അല്ലെങ്കിൽ വീട്ടുകാരതൊന്നും സമ്മതിക്കില്ല എന്ന് അമ്മ അവനോട് പറഞ്ഞു. മനസ്സിലായോ എല്ലാവർക്കും? ഇത് ഇതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റാൻസ് കാണാതെ പഠിക്കണം കേട്ടോ. ഓണനാൾ ഊണിനിങ് മുതൽ കുറ്റപ്പെടുത്തുമെന്നാണ് ഖേദം, അവിടെ വരെ കാണാതെ പഠിക്കണം. ബാക്കി നോട്ട്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എഴുതാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം, ആർക്കും ഒരു സംശയവും ഇല്ലേ? ഓക്കെ.